കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷെ അതിനു മുമ്പ് നിധി അബദ്ധ സഞ്ചാരിണിയാണെന്ന് അമ്മ പറഞ്ഞതും മോശമായി പോയി. അതിന് അമ്മയും സോറി പറയണം. എന്റെ പട്ടി പോലും ഇവളോട് മാപ്പ് പറയില്ല എങ്കിൽ തിരിച്ചു അത് പ്രതീക്ഷിക്കണ്ട. ഒരു തർക്കം വേണ്ട. ഏത് സാഹചര്യത്തിലായാലും മേടത്തെ തല്ലുമെന്ന് എന്റെ മോൾ പറയാൻ പാടില്ലായിരുന്നു. നിധി മേടത്തോട് മാപ്പ് ചോദിക്കാനും വേണം. അമ്മ പറഞ്ഞത് ശരിയാ. പെട്ടെന്നുള്ള വാശിക്ക് എന്റെ നവീന്ന് വീണുപോയ വാക്കുകളാണ്. ഞാനത് പറയാൻ പാടില്ലായിരുന്നു. വസന്തരാന്റിയുടെ ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. അമ്മയും മോളും കൂടി ഈ മുറ്റത്ത് നിന്ന് കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട. ഞാൻ ഇവളോട് സോറി പറയണമെന്ന് നീ പറഞ്ഞില്ലേ? ആ നിമിഷം എന്റെ മുമ്പിൽ ഈ ലോകം അവസാനിച്ചു. ഈ നിമിഷം ഇവള് ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ടു പോവും. അമ്മേ, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. ഞാനോ ഇവളോ രണ്ടിൽ ഒരാളും മതിയെന്ന് നീ ഇന്ന് ഇവിടെ തീരുമാനിക്കണം. മണനിധി, അമ്മയ്ക്ക് പേടിയാവുന്നു. ഇനി നീ ഇവിടെ നിൽക്കണ്ട, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഭർത്താവും കുടുംബജീവിതം ഒന്നുമല്ല, സ്വന്തം ജീവൻ ഏറ്റവും പ്രധാനം. ഇനി ഇവിടെ നിന്ന് ഈ സ്ത്രീ നിന്നെ കൊല്ലും മോളെ. ഞാൻ ഇവളെയല്ല, ഇവൾ എന്നെയാ കൊല്ലുന്നത്. നിങ്ങളൊന്നും മിണ്ടാ നിൽക്ക പെണ്ണുമ്പളെ. നിങ്ങളെ പോലെ വൃത്തികെട്ടൊരു സ്ത്രീ ഭരിക്കുന്നൊരിടം നരകത്തേക്കാൾ കഠിനമായിരിക്കും. എന്റെ മോളെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാം. സാറിനെ വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ലമ്മേ. വസുന്ധരാന്റി എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലുള്ളവർ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് നിഷേധിച്ച് എനിക്ക് അമ്മയുടെ കൂടെ വരാൻ പറ്റില്ല. ഇനി നീ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ ഞാനും നിധിയും ഒരുമിച്ച് ഇവിടെ നിറങ്ങിയാലോ. നിധിയെ ഞാൻ എന്റെ ഭാര്യയാക്കിയത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളയാനല്ല, ഒപ്പം ചേർത്ത് നിർത്തി മരണം വരെ ഒരുമിച്ച് ജീവിക്കാനാ. ഈ വീട്ടിൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പോയിക്കോളാം. ഓഹോ, അപ്പോ അപ്പൊ നിനക്ക് എന്നേക്കാളും വലുത് സ്വഭാവ ദൂഷ്യക്കാരിയായ നിന്റെയും ഭാര്യ അല്ലേ? ഭാര്യ എന്ന് മാത്രം പറഞ്ഞാ മതി, സ്വഭാവ ദൂഷ്യം എന്ന ഡെക്കറേഷൻ ഒന്നും വേണ്ട. എന്നെ വിട്ട് ഇവളുടെ കൂടെ പോവുന്ന് നീ പറഞ്ഞില്ലേ? ആ നിമിഷം ഈശ്വര മംഗലത്തെ വസുന്ധര മരിച്ചു. ഇനിയുള്ളത് വെറും ഒരു ശരീരം മാത്രമാ. ഈ ശരീരം ഞാനിപ്പോ നശിപ്പിക്കും. ഞാൻ സൂയിസൈഡ് ചെയ്യും. ഇനി എനിക്ക് ജീവിക്കണ്ട. ഗുഡ് ബൈ ഗൗതം. ആന്റി എന്തെങ്കിലും അവിവേകം കാണിക്കും. അമ്മേ, വസു അമ്മേ, ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ. നീ എന്റെ കൂടെ വാ മോളെ. ഇല്ലമ്മേ, സാറിനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. ഇത് ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. ഇങ്ങനെ പോയാ ഈശ്വരമംഗലത്തെ അരുതാത്തം നടക്കും. ഒരു മുഴ കയറിലോ പൊട്ടിത്തെറിക്കുന്ന ഗ്യാസ് കുറ്റിയിലോ എന്റെ മോളുടെ ജീവിതം അവസാനിക്കും. അന്ന് എനിക്ക് കാണാൻ വയ്യ. അമ്മേ, അങ്ങനൊന്നും ഇല്ല. അതിനു മുമ്പ് ഞാനും അങ്ങ് പോവും. ഏതെങ്കിലും വണ്ടിയുടെ മുന്നിൽ ചാടി ഞാനും അങ്ങ് മരിക്കും. അതാ നല്ലത്. അമ്മേ, അമ്മ കൂടി എന്നെ തോൽപ്പിക്കരുത്. അമ്മേ, അമ്മേ നിക്ക. നിരി, വസന്തരാണി സൂയിസൈഡ് ചെയ്യാൻ പോയിരിക്കുക. അവരെന്ത് മണ്ണാ കിട്ടും ചേട്ടാ. അമ്മേ, അമ്മേ നിക്ക. മൊത്തത്തിൽ അന്തരീക്ഷം ഒന്ന് കൊഴുത്തിട്ടുണ്ട്. വെള്ളം നന്നായി കലങ്ങി മറിഞ്ഞ സ്ഥിതിക്ക് ഇനി മീൻ പിടിക്കാൻ എളുപ്പ. പറയുന്ന കേക്ക്. അമ്മേ, അമ്മേ നിക്ക. എന്റെ അമ്മേ,
ഗൗതം സാറും അവിടുത്തെ അമ്മയൊക്കെ എന്നെ വിശ്വാസമാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താ അമ്മയ്ക്ക് ടെൻഷൻ? ഈശ്വര മംഗലത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരാരുമല്ല, വസുന്ധരയാ. അവര് നിന്നെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല, അതെനിക്കറിയാം. വസുന്ധര ആന്റി, ഗൗതം സാറിനെ ഇപ്പൊ പഴയതുപോലെ വിശ്വാസമല്ലമ്മേ. അവരുടെ തന്ത്രങ്ങളും ഇനി ഫലിക്കില്ല. ഇതൊക്കെ നീ വെറുതെ പറയുന്നതാ. ഗൗതം പാർവതിയൊക്കെ അവരുടെ അടിമകളാ. എനിക്ക് ചാവണം, വിട്. അയ്യോ അമ്മേ, 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 അമ്മേ.